കൊടകരകുന്നത്തെ ശങ്കരൻ നായരുടെ മഠത്തിക്കാട്ടിൽ നാണിക്കുട്ടിയമ്മയുടെ മകനായി 1940ലാണ് ശിവരാമൻ നായർ ജനിച്ചത്. അമ്മാവനും ഗുരുവുമായ മഠത്തിക്കാട്ടിൽ വേലായുധ പണിക്കരിൽ നിന്നും 10-ാമത്തെ വയസ്സിലാണ് കുറുങ്കുഴലിന്റെ ബാലപാഠങ്ങൾ ശിവരാമൻ അഭ്യസിച്ചത്. 15-ാം വയസ്സിൽ കൊടകര പൂനിലാർക്കാവ് ദേവീ സന്നിധിയിലായിരുന്നു അരങ്ങേറ്റം. തുടർന്ന് പൂനിലാർക്കാവിലെ അടിയന്തരക്കാരനായി വാദ്യകലാരംഗത്തേക്ക് പ്രവേശിച്ചു. 2000-ലാണ് പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളത്തിന്റെ കുറുങ്കുഴൽ നിരയുടെ ആധിപത്യം ഏറ്റെടുത്തത്. മേളത്തിലെ പൂരം നാളിൽ ഇലഞ്ഞിത്തറയിൽ ഇളകിയാടുന്ന ജനസഞ്ചയത്തെ ഭൈരവിയുടെ ഈണത്തിലൂടെ ശിവരാമൻ നായർ കോരിത്തരിപ്പിച്ചു. നീണ്ട 10 വർഷക്കാലം ഇലഞ്ഞിത്തറ മേളത്തിലെ കുറുങ്കുഴൽ നിരയെ ശിവരാമൻ നായർ നയിച്ചു. പാറമേക്കാവ്, ശ്രീ കൂടൽമാണിക്കം, ഊരകം, ആറാട്ടുപുഴ, കൊടുങ്ങല്ലൂർ, അവിട്ടത്തൂർ, ചാലക്കുടി, കണ്ണമ്പുഴ, ചക്കംകുളങ്ങര എന്നിവിടങ്ങളിൽ നിന്നും സുവർണമുദ്രകളും ഉപഹാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ചോറ്റാനിക്കര നാരായണമാര ട്രസ്റ്റിന്റെ വാദ്യകലാരത്ന അവാർഡും ചക്കംകുളം അപ്പുമാര സ്മാരക സുവർണമുദ്രയും വൈക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ നാഥരത്ന ബഹുമതിയും ശിവരാമൻ നായരെ തേടിയെത്തി. 1986 റിപ്പബ്ലിക് ദിനത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന പരേഡിൽ പെരുവനും കുട്ടന്മാരടക്കമുള്ള മേള കലാകാരന്മാർക്കൊപ്പം പങ്കെടുത്ത കൊടകര ശിവരാമൻ നായർക്ക് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അശോക സ്തംഭം സമ്മാനിച്ചിരുന്നു. കൊടകര ശിവരാമൻ നായരുടെ വാദനശൈലി മേള ആസ്വാദകരെ ആകർഷിക്കുന്ന തരത്തിലുള്ളതാണെന്നാണ് പത്മശ്രീ പെരുവരും കുട്ടന്മാരാരുടെ അഭിപ്രായം. തന്റേതായ ശൈലിയിൽ ആസ്വാദകരെ രസിപ്പിക്കുന്നതിലും സഹകലാകാരന്മാരെ കൂട്ടിയിണക്കുന്നതിലും ശിവരാമൻ നായർ അതുല്യനായ കലാകാരനാണെന്നും പെരുവനും പറഞ്ഞു. തന്റെ സഹകലാകാരന്മാരെ കൂട്ടിയിണക്കുന്നതിൽ കുറുങ്കുഴലിലുള്ള ഉത്തരവാദിത്തം വളരെയധികം ഭംഗിയായി നിർവഹിക്കുന്ന കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ വാദന ശൈലി ഏത് ആസ്വാദകനെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ കലാവൈഭവം പ്രകടമാക്കുന്നത് നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. കൊടകര കാവുന്തറയിലാണ് ശിവരാമൻ നായർ താമസം. ഞായറാഴ്ച കൊടകര പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന സ്വരായം എന്ന പേരിലുള്ള സമാധാന ചടങ്ങിൽ മന്ത്രി കെ സി ജോസഫ്, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, പെരുവനും കുട്ടൻമാരാർ, അനമന്ദര പരമേശ്വരൻമാരാർ, എം എൽ എമാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ടി സി മിനൂസ്, കൊടകര.